കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കടലയും ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് തല കുതിർത്തി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടല നമുക്ക് വേവിക്കാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതുപോലെ കായും എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക എന്നിട്ടത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് നടുകേറിയത് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും സംഭവങ്ങളും കൂടി നമ്മൾ ശരിയാക്കി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പിടി നാളികേരമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ നമ്മളിതിൽ മുഴുവൻ മല്ലി മുഴുവൻ മുളകാണ് എടുക്കുന്നത് മുഴുവിയും മുഴുവളകും എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാന സമയത്ത് പൊടികളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യണത് മല്ലിമുളക് മുഴുവനായിട്ട് തന്നെ വറുത്ത് അരക്കുന്നതാണ് കേട്ടോ അപ്പോൾ നാളികേരത്തിനും മല്ലിക്കുമാണ് ഇത്തിരി കൂടുതൽ വേവുള്ളത് അതുകൊണ്ട് അത് ആദ്യമിട്ട് നന്നായിട്ടൊന്നും ഒരു ഗോൾഡൻ കളറ് വരുന്നതോടുകൂടി നമുക്ക് ചുമന്ന മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഓഫ് ചെയ്യാം കേട്ടോ കാരണം അതിന് അതിന് മാത്രമുള്ള വേവ് ഇല്ല നേരെ മറിച്ച് ഇതൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കുറേ വലിയ തീയിലല്ല കേട്ടോ ഒരു ഇളം തീയിൽ ഇട്ടിട്ട് ചെറിയൊരു സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി വലിയ തീ കൂട്ടി ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ ഒരുവിധമായിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ തീയിൽ തന്നെയാണ് ഈ ഈ മുളകുകൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ കടലിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക ഞാനിതിൽ ചെറിയൊരു പുളിക്ക് വേണ്ടി ഒരു ചെറിയൊരു പീസ് തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക കടലിൽ വേവിച്ച വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ കുറേയധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുക്കാം കേട്ടോ അരപ്പ് തയ്യാറാക്കിയത് ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ചേർത്ത് അങ്ങ് അരച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കറ് അടക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കടല വേവിച്ചപ്പോൾ കടലയ്ക്ക് ആവശ്യമായി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതേ കണ്ടത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കടലിലേക്കുള്ള ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് സവോള പിന്നെ കുറച്ച് തക്കാളിയും ഒരു ചെറിയ പീസ് കായും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിൽ അരച്ച അരപ്പ് ഉണ്ടല്ലോ ആ അരപ്പും കൂടി ഇതിൽ ചേർത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ കറിക്ക് നല്ല നല്ലൊരു കളറും നല്ല ടേസ്റ്റും വരുന്നത് കേട്ടോ അപ്പം നമ്മളിതിൽ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടില്ല കാരണം നമ്മൾ കുക്കറിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക പിന്നെയും കുറേ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നമ്മൾ ഉള്ളി വെള്ളുള്ളി കറിവേപ്പില ഇതൊക്കെ മൂപ്പിച്ച് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും ആ ചീനച്ചട്ടിയിൽ കറിയുടെ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് തിരിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലൊന്നും ചേർക്കാനില്ല ഈ സമയത്ത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് അങ്ങ് അടച്ചു കൊടുക്കുക രണ്ട് വിസിൽ സിമ്മിൽ ഒരു മീഡിയം സിമ്മിൽ രണ്ട് വിസലടിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തീയൊക്കെ തന്നെ ഓഫായി വിസിലൊക്കെ താന്ന് തനിയെ തുറക്കാറാകുമ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടലക്കൾ റെഡി ആയിട്ടുണ്ടാവും ഈ കറിക്ക് നമുക്ക് പുട്ടിനൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു ചാറ് ആവശ്യമുണ്ട് എന്നാൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പം നിങ്ങളിതുപോലെയൊന്ന് ചെയ്ത് നോക്കൂ അടിപൊളിയായിരിക്കും ഉറപ്പ്